നബിയോട് ചെന്ന് പറയാം. അപ്പോൾ ഓരോരുത്തർ എങ്ങനെ നബിനോട് ചെന്ന് പറയാം? വിശപ്പോട് കൂടെ എത്ര ദിവസമാണ് നബി തങ്ങൾ ഇവിടെ ജീവിച്ച്, നമ്മൾ ചെന്ന് പറയുമ്പോ മോശമല്ലേ? وشد من ثغب أحشاءه وطوى تحت الحجارة كش حمد رفا اللادمي അവിടുത്തെ കുടലിന്റെ മുകളിൽ വാറിന്റെ മുകളിൽ കല്ല് കെട്ടിക്കൊണ്ട് എത്ര ദിവസമാണ് അവിടെ നിന്ന് വിശപ്പ് സഹിച്ചത്? ആ നബി തങ്ങളെ അരികിൽ ചെന്ന് എങ്ങനെ പറയും വിഷമം? കൂട്ടത്തിൽ ഒരാളെ പറയും നമുക്ക് സഹിക്കുന്നില്ല, ഞാൻ പോയി പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബുഷേഖ് തങ്ങളാണ് പോകുന്നത്. ചെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങൾ മൂന്ന് പേരും മദീനയിൽ വന്നിട്ട് നാലഞ്ചു ദിവസമായി, ഞങ്ങൾക്ക് ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല. നബിയേ ലംനദുക്കു തഅമാ, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, എന്തെങ്കിലും തങ്ങൾ തരണം നബിയേ, എന്തെങ്കിലും തരണം. സഹോദരന്മാരെ, നേരം വെളുക്കുന്നതുവരെ ഈ രൂപത്തിലുള്ള സംഭവങ്ങൾ പറയാനുണ്ട്. അയിമ്മത്ത് ഗ്രന്ഥങ്ങൾ എഴുതി വെച്ച സംഭവങ്ങൾ, മുസ്തഫ നബി തങ്ങൾ ഭക്ഷണം കൊടുത്തത്, റസൂലെ കാശ് കൊടുത്തത് മുഹമ്മദ് ബിൻ ഖദിറിന് മാത്രമല്ല, എത്ര എത്ര ആളുകൾക്കാണ് കാശ് കൊടുത്തത് അവിടുത്തെ കബറിൽ നിന്ന്, എത്ര എത്ര ആളുകൾക്കാണ് വസ്ത്രം കൊടുത്തത്, എത്ര എത്ര ആളുകൾക്കാണ് ഭക്ഷണം കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സംഭവങ്ങളിൽ ഇഷ്ടം പോലെ അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബൂശൈഖ് ഇതും പറഞ്ഞു, റൂമിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ റൂമിൽ വരും, മൂന്ന് പേരും കൂടെ ഉണ്ട്. മഹാനവറുകൾ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു, സങ്കടം പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഭക്ഷണം ഇപ്പോൾ എത്തും, നാം ഇവിടെ കാത്തിരിക്കുക. രാത്രിയിൽ ഉറങ്ങാതെ നബിയുടെ ഭക്ഷണം കാത്തിരിക്കുകയാണ് ഈ മൂന്ന് വലിയ പണ്ഡിതന്മാർ. അവർക്കിതൊന്നും ദൂരമായിരുന്നില്ല, ഇതൊക്കെ ദൂരമായ മനസ്സിന്റെ ഉടമകളായി നാം നിഫാഖിന്റെയും കാപ്പുട്ടത്തിന്റെയും ഇടയിലേക്ക് ഇറങ്ങിപ്പോയി. നമുക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ ഇസ്ലാമിന്റെ വഴിയിലല്ല ഇപ്പോൾ ഉള്ളത് സഹോദരന്മാരെ, നമുക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയായി. ഈ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുത്തത് ഇവിടെയുള്ള ബിദഅത്ത് പ്രസ്ഥാനക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ബിദഅത്തുകാരുമായി ബന്ധപ്പെട്ടവന്റെ ഈമാൻ ഉരപ്പെടുമെന്ന് പറഞ്ഞത്. ഒരു പുത്തനാശയക്കാരന്റെ മുഖത്ത് നോക്കി മനസ്സറിഞ്ഞ് ഈമാനിന്റെ മാധുര്യത്തെ അല്ലാഹു അവന്റെ മനസ്സിൽ നിന്ന് ഊരിക്കളയുമെന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു. അമൻ ശക്ക ഫീ ഹാദാ, ഇതിലൊരാൾക്ക് സംശയമുണ്ടെങ്കിൽ ഫല്ലിജരിബ് ഫല്ലിജരിബ്, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫല്ലിജരിബ്, ഇത് ചെയ്യുന്നവരുടെ അവസ്ഥയൊന്ന് പരിശോധിച്ചു നോക്കൂ. വഹാബികൾക്ക് സലാം പറഞ്ഞ് കൂട്ടിപ്പിടിച്ചും അവരെ ചിരിച്ചും നടക്കുന്ന ആളുകളുടെ കൽബിൽ ഈമാനിന്റെ മാധുര്യം ഇല്ലാത്തതായി നമുക്ക് കാണാം. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അവരോട് എന്ത് സത്യം പറഞ്ഞാലും ഒന്നും കേട്ട് കൊളത്താതിരിക്കില്ല, അവരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ എതിര് പറയാതിരിക്കില്ല. വിദ്യാർത്ഥികാരോട് മനസ്സറിഞ്ഞ് ചിരിക്കുന്നവന്റെ മനസ്സിൽ നിന്ന് ഈമാനിന്റെ മാധുര്യം എടുത്ത് വലിച്ചെറിയപ്പെടും. നോക്കി, നിങ്ങൾ ഭക്ഷണം പറഞ്ഞിട്ട് കൊണ്ടുതരുന്നു ഉറപ്പിച്ച് ഈ വലിയ പണ്ഡിതന്മാർ കാത്തിരിക്കുന്നു. മുസ്തഫ നബി അത്രയും ഉയർന്നിട്ടുണ്ട്, ദുനിയാവ് തരാനാണോ വിഷമം? അല്ലാഹുവിന്റെ റസൂൽ, റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ഈ വിഷമം പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്നു അബുഷൈഖ് തങ്ങൾ, തബറാനി തങ്ങൾ, മുഖർരീ തങ്ങൾ, മൂന്നുപേരും കൂടെ കാത്തിരിക്കുന്നു നബി തങ്ങളുടെ ഭക്ഷണത്തെ. അതാ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വാതിലിൽ മുട്ടുന്നു. അതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു സഹോദരൻ, തന്റെ കൂടെ മഅഹു അബ്ദാൻ, തന്റെ രണ്ട് ദാസന്മാർ, അടിമകളുണ്ട്. അവർ രണ്ടാളുടെ കയ്യിൽ രണ്ട് പാത്രങ്ങളുണ്ട്, രണ്ട് ടിപ്പി പാത്രങ്ങളുണ്ട്, അതിൽ ഭക്ഷണമുണ്ട്. ഇത് കൊണ്ടുവന്നിട്ട് ഇവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ്. ഇവരാശ്ചര്യപ്പെട്ടു, ഈ റൂമിൽ ഞങ്ങളുള്ളത് എങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഞങ്ങൾക്ക് വിശക്കുന്നത് എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞു? ആ സഹോദരൻ പറയുന്നു, ഞാൻ മദീനക്കാരനാണ്, ഞാനൊരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവനാണ്. നിങ്ങളുടെ വിശപ്പ് നിങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, മൂപ്പര് പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വലിയപ്പന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, മൂന്ന് പണ്ഡിതന്മാർ ഇന്നാലിന്ന റൂമിൽ കഴിയുന്നുണ്ട്, അവർ വിശക്കുന്നുണ്ട്, അവർക്ക് നീ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം മോനെ. ഞാൻ ഉണർന്ന് ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നതാണ്. മദീനയിൽ നിന്ന് പിരിയുന്നവരെ, ഇനി നിങ്ങളുടെ ഭക്ഷണങ്ങൾ എന്റെ കയ്യിലാണ്. മുഅ്മിനെ ചിന്തിക്കണം, മുസ്തഫായ നബി തങ്ങളുടെ മഹബത്ത്, സ്നേഹം അവിടെ നാരെയും തള്ളിക്കളയുകയില്ല. സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ റസൂലുള്ളാഹി തങ്ങളോട് സങ്കടം പറയുക. തങ്ങൾ പറയുന്നു, ഞങ്ങളൊരു കടൽ യാത്രയിലാണുള്ളത്, കപ്പലങ്ങ്
വലിയ കാറ്റ് വന്ന് കപ്പലിനെ അമ്മാനമാടുകയാണ്. പായക്കപ്പലല്ലേ, മറിയാൻ പോകുന്ന ഒരു ഭാഗത്തേക്ക് ചെരിയുന്നു, വീണ്ടും മറിയുന്നു. ഞങ്ങളതിൽ കിടന്ന് മറിയുകയാണ്. ഇതാ കപ്പൽ മറിയാൻ പോകുന്നു, മറിയാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ കപ്പലിലുള്ള പണ്ഡിതന്മാരും പാമരന്മാരും വിളിക്കാൻ തുടങ്ങി. വാ മുഹമ്മദ, യാ റസൂലല്ലാ, നബിയേ, നബിയേ, നബിയേ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ വിളിയങ്ങ് നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ മൊറോക്കോക്കാരനായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഒരു സൂഫി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മിണ്ടല്ലേ, 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 ആരും മിണ്ടല്ലേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇപ്പോൾ കണ്ടു, ഞാൻ കണ്ടു, ഞാൻ കാണുന്നു. ഞാൻ പറഞ്ഞു, നബിയേ, ഈ സമൂഹം വിഷമിക്കുന്നത് തങ്ങൾ കാണുന്നില്ലേ? തങ്ങളെ പേരല്ലേ ഇവർ വിളിക്കുന്നത്? അതെ, ഞാൻ കണ്ടിട്ടുണ്ട് മോനെ. യാ സിദ്ദീഖ് അബൂബക്കർ, നീ കടലിലേക്ക് ഇറങ്ങി ആ കപ്പലിന്റെ മുൻഭാഗം പിടിക്കണം, കരവരെ അവരെ നീ കൊണ്ടുപോകണം എന്ന് റസൂലുള്ള പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ കപ്പലിന്റെ അടിഭാഗത്ത് പിടിച്ചിരിക്കുന്നു, നിങ്ങൾ പേടിക്കല്ലേ എന്ന് മൊറോക്കോക്കാരനായ ആ സൂഫി വര്യൻ തന്റെ കശ്മ കൊണ്ട് തന്റെ കണ്ണിൽ കണ്ട വിവരം അങ്ങ് പറയുന്നു. അസ്ലാനി പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അടങ്ങി. വലിയ കാറ്റുണ്ടെങ്കിലും കപ്പൽ അവിടെ നിന്നുപോയി, കപ്പൽ നിന്നു. സഹോദരന്മാരെ, പിന്നെ കരവരെ കപ്പലിനൊരു വിഷമവുമില്ല. കാറ്റൊക്കെ ഉണ്ടെങ്കിലും കപ്പൽ ഒരു ഭാഗത്തേക്ക് ചെരിയുന്നില്ല. സിദ്ദീഖ് തങ്ങളെ വിട്ടുകൊണ്ട് റസൂലുള്ള സഹായിച്ചു. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ, എത്ര എത്ര സംഭവങ്ങൾ. അല്ലാ മഖാറസ്മീന്റെ ഇഷാറത്ത് തശ്വീഖിൽ ഉദ്ധരിക്കുന്നു. ഇലൽ ബൈത്തിൽ അതീഖ് എന്ന ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിയാറത്തിന് വന്ന ഒരു സഹോദരൻ കഴിഞ്ഞ് മദീനയിലേക്ക് പോവുകയാണ്, മക്കയിലേക്ക് പോവുകയാണ്, ഹജ്ജിന് പോവുകയാണ്. ദുൽഹുലൈഫയിലെത്തി, അവിടെ എത്തി ഭക്ഷണം അല്ല കൂട്ടുകാരെ ഓടുകൂടെ ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഓർമ്മയിൽ വരുന്നു, റബ്ബേ, മദീനയിൽ ഞാൻ ചെന്നിട്ട് ഒരു അതബുകേട് വന്നിട്ടുണ്ടല്ലോ. എന്താണ്? ഞാൻ അവിടെ 5-10 ദിവസം നിന്നു, എന്റെ നാട്ടുകാരനായ കൂട്ടുകാരനെ ഏൽപ്പിച്ചതായ ഒരു സലാം പറയാതെയാണല്ലോ ഞാൻ പോന്നത് റബ്ബേ. റസൂലുള്ളാഹിക്ക് തന്ന സലാം ഞാൻ പറയാതെ പോന്നല്ലോ റബ്ബേ. സഹോദരന്മാരെ, അള്ളാഹുന്റെ റസൂലിന്റെ രീതിയിലേക്ക് നമ്മുടെ നാടുകളിൽ നിന്ന് ഹാജിമാർ ഹജ്ജുമമാര് പോകുമ്പോൾ എല്ലാരെടുത്തും നമ്മൾ പോകണം. സുന്നികൾ ആര് പോകുന്നുണ്ട് അവിടെ നമ്മൾ പോകണം. എ പി ആലും വണ്ടിയില്ല, ഈ കെ ആലും വണ്ടിയില്ല, നാം പോകണം. സുന്നി ആവണമെന്നുള്ള അവിടെ പോകണം. പോയിട്ട് നാം യാത്ര പറയുമ്പോൾ ഏറ്റവും വലിയതായി നാം ഏൽപ്പിക്കേണ്ടത് നിങ്ങൾ എന്റെ ഒരു അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, അങ്ങനെയല്ല നല്ലത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാ, ഇങ്ങനെയാണ് നല്ലത്. അല്ലാമ ശിർബീനി അത് തന്റെ മനാസിക്കിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാ എന്ന്